നമസ്കാരം കേരളത്തിൽ മാത്രം പട്ടികടിച്ച് വാക്സിൻ എടുത്താലും മനുഷ്യൻ ഗുരുതരാവസ്ഥയിലാകുന്നു കേരളത്തിൽ മാത്രം തുടരെ തുടരെ പേവിഷബാധയിൽ ആളുകൾ മരിക്കുന്നു ആരോഗ്യ വകുപ്പും മന്ത്രിയും മറുപടി പറയേണ്ടതാണ് വാക്സിൻ അഴിമതി സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതാണ് സ്വന്തം അവസ്ഥയ്ക്ക് തെരുവു നായയുടെ മേലെയും നായ പ്രേമികളുടെ മേലെയും അല്ല കുറ്റം ചാർത്തേണ്ടത് തെരുവ് നായ പെരുകുന്നത് വാക്സിൻ എടുത്തവർ പോലും മരിക്കുന്നത് അതിഭീകരമായ ഭരണവീഴ്ച കൂടിയാണ് രാഷ്ട്രീയം നോക്കി സൈഡ് പിടിക്കേണ്ട ഒരു വിഷയമേ അല്ല ഇത് കമ്മ്യൂണിസ്റ്റുകളുടെ വീട്ടിൽ ഇത് നടക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു മന്ത്രിസഭയെ അണിയാണെന്ന ഒറ്റ കാരണത്താൽ ന്യായീകരിക്കേണ്ട എന്ത് ബാധ്യതയാണ് നിങ്ങൾക്കുള്ളത് കേരളത്തിൽ വീണ്ടും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് ഫലം കാണാതെ വരുന്നു റാന്നിയിൽ തെരുവുനായെ കടിച്ച പന്ത്രണ്ട് വയസ്സുകാരിയെ പേവിഷ ലക്ഷണങ്ങളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിലാണ് രണ്ടാഴ്ച മുമ്പ് നായകടിയേറ്റ കുട്ടിക്ക് ഇമ്മ്യൂണോഗ്ലോബിലിനും മൂന്ന് ഡോസ് പ്രതിരോധ വാക്സിനും നൽകിയിരുന്നു പെരുന്നാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രണ്ടും മൂന്നും ഡോസ് വാക്സിനുകളും എടുത്തു എന്നാൽ ഇന്നലെ രാത്രിയിൽ കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായി വായിൽ നിന്ന് പത വരികയും കാഴ്ച മങ്ങുകയും ചെയ്തു രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥയിലാണ് കുട്ടി ഇപ്പോൾ സംസ്ഥാനത്ത് പേവിഷ പ്രതിരോധ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിലിനും പരാജയപ്പെടുത്തുന്ന ഈ വർഷത്തെ അഞ്ചാമത്തെ സംഭവമാണിത് വാക്സിൻ പരാജയപ്പെട്ട നാല് സംഭവങ്ങൾ ഈ വർഷം ഉണ്ടായതായി ആരോഗ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു സാധാരണ റാബിസ് വാക്സിൻ മാത്രമല്ല ഗുരുതരമായി കടിയേൽക്കുന്നവർക്ക് നൽകുന്ന ഇമ്മ്യൂണോഗ്ലോബലിന്റെ നിലവാരവും സംശയത്തിലാക്കുന്നതാണ് തുടർച്ചയായ ഈ സംഭവങ്ങൾ മൂന്ന് ചോദ്യങ്ങൾക്ക് അടിയന്തരമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഉത്തരം നൽകണമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ശരിയായ ഗുണനിലവാരമുള്ള വാക്സിനും ഇമ്മ്യൂണോഗ്ലോബലിനുമാണോ സംസ്ഥാനത്ത് നൽകുന്നത് രണ്ട് ശരിയായ രീതിയിലും താപനിലയിലുമാണോ ഈ വാക്സിനുകൾ സൂക്ഷിക്കപ്പെടുന്നത് മൂന്ന് ശരിയായ രീതിയിലാണോ ഇത് കുത്തിവെക്കുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിനാണ് പത്തനംതിട്ട പെരുന്നാട് സ്വദേശി ഹരീഷിന്റെ മകൾ അഭിരാമിയെ തെരുനിന്നായ ഓടിച്ചിട്ട് കടിച്ചത് അഭിരാമിയുടെ കൈക്കും കാലിനുമായി ഒൻപത് കടിയേറ്റു ഇടത് കണ്ണിനും താഴെയും കടിയേറ്റിട്ടുണ്ട് അന്ന് തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ അഭിരാമിക്ക് അബിരാമിക്ക് ഡോക്സ് വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബിൾ കുത്തിവയ്പ്പും നൽകി ആഴത്തിൽ കടിയേറ്റാൽ മുറിവിന് ചുറ്റും നൽകുന്ന പ്രത്യേക കുത്തിവയ്പാണ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻ സാധാരണ വാക്സിൻ പ്രവർത്തിക്കാൻ കാലതാമസം എടുക്കുമെന്ന രീതിയിലാണ് ഉടൻ പ്രതിരോധത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബ്ലിൻ നൽകുന്നത് വെബ് വെബ്ഡെസ്ക് തുമസ്